ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഒച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഒച്ചറക്കളി വളരെ പ്രസിദ്ധമാണ്. രാജഭരണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒന്നാണ് ഈ ഒച്ചറക്കളി. കായംകുളം രാജാവും തിരുവിതാംകൂർ രാജാവും ആ രാജ്യങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കിടമത്സരങ്ങൾ വരുമ്പം, യുദ്ധം വരുമ്പം അതിനുവേണ്ടി രാജാവിൻ്റെ സേനാംഗങ്ങളെ ആയോധന അഭ്യസിപ്പിക്കുന്ന കളരിയായിരുന്നു ഓച്ചറ ക്ഷേത്രത്തിനോട് അടുത്ത് കിടന്ന ഇപ്പോൾ ഓച്ചറക്കളി നടക്കുന്ന ആ എട്ടുകണ്ടവും ആ സ്ഥലവും. അതിനെ അനുസ്മരിക്കുന്ന തരത്തിലാണ് ഈ ഓച്ചറക്കളി നടത്തുന്നത്. പിന്നെ 52 കരകളിലായിട്ട് ആണ് ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ വിസ്തൃതി, ഭരണ വിസ്തൃതി. ഈ 52 കരകളിലും ഈ ഓച്ചറക്കളി അഭ്യസിപ്പിക്കുന്നതിന് വേണ്ട കളരികളുണ്ട്. ആ കളരിയിൽ 3 മാസത്തിന് മുമ്പ് തന്നെ വ്രതം നൂറ്റ് ഈ ഓച്ചറക്കളിയുടെ അഭ്യാസ ഈ മുറകളൊക്കെ പഠിക്കും. അത് പഠിച്ചതിന് ശേഷം ഈ എട്ടുകണ്ടത്തിൽ വന്ന് അതിനെ പണ്ടത്തെ രാജ ഭരണം നിലനിൽക്കുന്ന സമയത്തെ രാജാക്കന്മാർ തമ്മിലുള്ള അല്ലെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തെ അനുസ്മരിക്കുന്ന ആയോധന മുറകൾ അവിടെ നടത്തും. അങ്ങനെയാണ് അതാണ് ഓച്ചറക്കളി എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒച്ചറക്കളിക്ക് പഠനലം അതിനൊരു 3 മാസത്തിന് മുമ്പേ പഠനലത്ത് ഒച്ചറക്കളിക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തും. 52 കരകളിൽ നിന്നും കളിയാശാന്മാരുടെ നേതൃത്വത്തിൽ കളി സംഘങ്ങൾ ഒച്ചറയിൽ വരും. അങ്ങനെ ഒച്ചറയിൽ വന്നിട്ട് ഈ ഒച്ചറ ക്ഷേത്രം എന്ന് പറയുന്ന 2 ആൽത്തറകൾ മാത്രമാണ്, കിഴക്കും പടിഞ്ഞാറുമായി. അപ്പം ആ സങ്കല്പത്തിൽ കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും കരനാഥന്മാർ ഈ കളിക്കണ്ടത്തിൽ ഇറങ്ങുകയും അവർ ഇറങ്ങി പരസ്പരം ഹസ്തദാനം ചെയ്യുന്നതോടുകൂടി ഒച്ചറക്കളി ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഒച്ചറക്കളി. ഈ ഒച്ചറക്കളി ഒച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ്. അവിടുത്തെ ഉത്സവങ്ങൾ വൃശ്ചം 1 മുതൽ 12 വരെയുള്ള 12 വിളക്ക് മഹോത്സവം, അതുപോലെ 28-ാം മഹോത്സവം, കർക്കിടക മാസാചരണം, ഇതൊക്കെയാണ് അവിടുത്തെ ഉത്സവം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ഈ ഒച്ചറക്കളി.